Hi friends, welcome to Achoose World. In the topic profit and loss, aptitude exams il valare important aayittulla oru topic aanu profit and loss. Okay, idinte problems engane valare elpathil namukku solve cheyyamnu nokkam. Appo namukku question lotte kadakkam. By selling a book for rupees 56, a man get profit percentage equal to CP of book. Find the CP. Okay, appo adine munpu korcha terms namukku nokkam. CP in the Varayindanda, cost price anna. Okay, SP in the Parayanada, selling price. Either cost price in Varayinda, our item in the actual price anna. Selling price in Varayinda, namal sell the price anna. Okay, pinna P in Varayinda, profit. L in Varayinda, loss. നമുക്ക് സെല്ലിംഗ് പ്രൈസ് എങ്ങനെ ഇതെന്ന് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എസ് പി ഈക്വൽ ടു സി പി പ്ലസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആണ് തന്നതെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് പ്ലസ് സി പി പ്ലസ് പ്രോഫിറ്റ് ചെയ്ത് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. പിന്നെ ലോസിൻ്റെ കാര്യത്തിൽ സി പി മൈനസ് ലോസ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ബുക്ക് 56 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അയാൾക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു സി പി, അതായത് ബുക്കിൻ്റെ സി പി ആയിട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ആയി ഈ ബുക്ക് വിറ്റപ്പോൾ. ഓക്കെ, അപ്പോൾ സി പി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സി പി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ട് തന്നിരിക്കുന്നത്? 56 ആണ്. ഈ 56 നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ആ രണ്ടെണ്ണം കൂടി ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പർ കിട്ടണം. അത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് 10 കിട്ടണം. അതുപോലെ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ 14 4. ഓക്കെ, അപ്പോൾ ഇത് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 56. 14 മൈനസ് 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 10 കിട്ടി. അപ്പോൾ നമ്മൾ 56 എങ്ങനെ ഡിവൈഡ് ചെയ്തു? 14 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിലെ ചെറിയ നമ്പർ ഏതാണെന്ന് നോക്ക്, 4 ആണ്. ഓക്കെ, ഈ 4 കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് പ്രൈസ് കിട്ടി. ഇത്രയും എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു സി പി ആണ്. ഓക്കെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു സി പി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ എമൗണ്ട് എടുത്തിട്ട് 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു സി പി എന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 56 നമ്മൾ 14 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ലാർജസ്റ്റ് നമ്പർ എടുക്കുക. ഓക്കെ, അതിനോടൊപ്പം ഒരു 0 ചേർത്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? സി പി കിട്ടി. അപ്പോൾ ഇത് ഇത്രയുള്ളൂ, വളരെ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ സോൾഡ് 2 ബുക്സ് ഫോർ 105 ഈച്ച്. ഓൺ വൺ ഐ ലോസ് 25%. ഓൺ ദ അതർ ഐ ഗെയിൻഡ് 50%. വാട്ട് ഈസ് ദ ഗെയിൻ ഓർ ലോസ് ഓൺ മൈ ടോട്ടൽ ഔട്ട്ലേ? ഇതെന്താ പറയുന്നത് വെച്ചാൽ, ഒരു ബുക്ക് 105 രൂപയ്ക്ക്, ഓരോ ബുക്കിന് 105 രൂപ വെച്ച് വിറ്റു. അതിൽ ഫസ്റ്റ് ബുക്ക് 105 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% ലോസ് വന്നു. സെക്കൻഡ് ബുക്ക് 105 രൂപയ്ക്ക് വിറ്റപ്പോൾ 50% ഗെയിൻ വന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഗെയിൻ ഓർ ലോസ് ആണ് ചോദിക്കുന്നത്. വാട്ട് ഇസ് ദ ഗെയിൻ ഓർ ലോസ് ഓൺ മൈ ടോട്ടൽ ഔട്ട്ലേ? ഓക്കെ, ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇത് കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് ലോസും സെല്ലിംഗ് പ്രൈസും ആയിട്ട് നമ്മൾ അതിന് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എസ് പി. ഓക്കെ, പിന്നെ ഇവിടെ 25% ലോസ് ആണ്. ഇതിൻ്റെ ഫ്രാക്ഷൻ എന്താണ്? 25/100. ഇത് നമ്മളെല്ലാവരും ഫ്രാക്ഷൻസ് ഒക്കെ നേരത്തെ കൂട്ടി എല്ലാം കുറച്ച് പെർസെൻറ്റേജിൻ്റെ ഒക്കെ പഠിച്ചു വെക്കണം, എന്നാലേ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ 1/4. അപ്പോൾ ഇതിൻ്റെ 1/4, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്താണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ലോസ്. ഇത് ലോസ് ആയതുകൊണ്ട് ലോസ്. ഓക്കെ, അപ്പോൾ 50% പ്രോഫിറ്റിൻ്റെ ഇതെങ്ങനെ? 50/100 ഇതെന്ത് വരും? 1/2 വരും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ സി പി. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ സി പി ഇവിടെ എന്താണ്? 4 ആണ്. അപ്പോൾ 4 എഴുതി. ഇവിടെ എന്താ ലോസ്? എന്താണ് ഇവിടെ ലോസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോസ് ആണ് 1. അപ്പോൾ ലോസ് ആയതുകൊണ്ട് നമ്മൾ -1 എന്ന് ഇട്ടു. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ്?
CP plus profitum, CP minus loss. Now, the loss is 4 minus 1, then 3. Okay? Then, the cost price is 2. Now, the profit is 1, then plus 1. Plus 1 and 2. Now, selling price is plus 1. Then, we have 3. Now, the selling price is equal. Now, the 105 is equal. The selling price is equal. Now, the correct price is equal. Now, the difference is equal. Okay, difference in the 0 on. Appo ivada oru lossum gainum sambhavichittilla annaanu artham. Okay, ippo idu nammal idu ee profitum lossum nammal edu cheyumbo endha kittunathu namukku 0 on kittunnathu. Appo endha ivada oru gainum lossum sambhavichittilla annaanu artham. Okay, appo idu ethra ullo gain or loss namukku ethra aanu 0 on. Oru profitum loss ivada sambhavichittilla. Okay, next question. A man sold two books for rupees 400 each. On selling first, he gains 20% and on the other, he lost 30%. What is overall profit or loss percent in this transaction? Okay, this is the question. One book is 400 rupees. One book is 400 rupees. First book vittappo ayalku 20% gain kitti. Second book 400 enne vittappo ayalku endu kitti 30% loss aanu undayathu. Appo idilulla overall profit and loss percentage aanu ee question la chodikkunnathu. Namukku idu engane cheyyanu nokkam. Okay, appo namukku adhim fraction adhim namukku nokkam idinde. Appo profit endanu 20% aanu. Appo idinde fraction 1/5. Okay, loss 30% ആണ്. ഇതിന്റെ ഫ്രാക്ഷൻ എന്താ 3/10. ഓക്കേ, അപ്പോൾ ഇത് CP ഉം ഇത് പ്രോഫിറ്റും. ഇത് CP, ഇത് ലോസ്. അപ്പോൾ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഓക്കേ, കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ് ലോസ്, സെല്ലിംഗ് പ്രൈസ്. ഓക്കേ, അപ്പോൾ ഇതിൽ 5 ആണ് കോസ്റ്റ് പ്രൈസ്, 5. ഇതിൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് പ്ലസ് 1. ഓക്കേ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ത് കിട്ടി? 6 കിട്ടി. ഇവിടെ 10 ആണ് കോസ്റ്റ് പ്രൈസ്, ലോസ് വന്നിട്ട് -3. അപ്പോൾ 10 - 3 = 7. പക്ഷേ ഇവിടെ സെല്ലിംഗ് പ്രൈസ് നേരത്തെ ക്വസ്റ്റ്യനിൽ 3 തന്നെയായിരുന്നു, ഈക്വൽ ആയിരുന്നു. അപ്പോൾ നമുക്കൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പക്ഷേ ഇവിടെ ഇതെന്താ സെയിം അല്ല, ബിക്കോസ് ഇവിടെ 400 റുപ്പീസിനാണ് രണ്ട് ബുക്കിനും 400 റുപ്പീസ് വെച്ച് സെല് ചെയ്തത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഈക്വൽ ആക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ ഈ രണ്ട് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, 7, 6. നമ്മളിവിടെ 7 കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇതിൽ മൊത്തത്തിലും 7 കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഇവിടെ 6 കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇവിടെ മൊത്തത്തിൽ 6 കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എല്ലാവരുടെയും അതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്കിത് എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കിത് എഴുതാം. ഇവിടെ 5 × 7 എന്ന് പറയുന്നത് 35, 7 = 42. ഇനി ഇത് 60 - 18 = 42. ഓക്കെ, അപ്പോൾ ഇവിടെ 42 സെയിം ആയിട്ട് വന്നു, സെല്ലിംഗ് പ്രൈസ് എന്തായി? സെയിം ആയി. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇത് തമ്മിൽ ഡിഫറൻസ് നോക്കണം. ഇത് തമ്മിൽ പ്ലസ് ചെയ്യണം. അപ്പോൾ ഇത് എത്ര കിട്ടി? -11. ഇത് 95. ഓക്കെ, അതായത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് ഏതാ? 18 ആണ്. ഓക്കെ, അതായത് -18. മൈനസ് വരുമ്പോൾ എന്തായിരിക്കും? ലോസ്. അപ്പോൾ നമുക്കിവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ലോസ് ആണ് കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്, പ്രോഫിറ്റ് അല്ല. ഓക്കെ, അപ്പോൾ എന്താണ്, എത്രയാണ് നമുക്ക് ലോസ് വന്നിരിക്കുന്നത്? 11 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുക, ലോസ് പെർസെൻറ്റേജ് എങ്ങനെ കാണാമെന്ന് വെച്ചാൽ, ലോസ് ബൈ CP × 100. അപ്പോൾ ഇവിടെ ടോട്ടൽ CP, ഇവിടെ എന്താണ് ടോട്ടൽ CP? നമ്മളിവിടെ ഇത് ഈ രണ്ട് CP കൂടെ ആഡ് ചെയ്തതാണ്, 95. അപ്പോൾ ടോട്ടൽ CP 95. ഇവിടെ ലോസ് എന്താ നമുക്ക് വന്നിരിക്കുന്നത്? 11. ഓക്കെ, × 100 നമുക്ക് എത്ര കിട്ടി? 11.6%. ഇതാണ്, ഇത് ലോസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 11.6% ലോസ് ആണ് ഈ ഓവറാൾ ട്രാൻസാക്ഷനിൽ നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു ഷോർട്ട് ട്രിക്ക് തന്നെയാണ്. അപ്പോൾ
എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.